ഓ നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം. ഓ നമോ ഭഗവതേ വാസുദേവായ. ഭൂതഭവ്യഭവന്നാഥ പവനപാവനോനലാ കാമഹ കാമകൃത്കാന്ത കാമപ്രദപ്രഭു. ഭൂതഭവ്യഭവന്നാഥ, അതായത് ഭൂതകാലത്തിൻ്റെയും ഭാവിയുടെയും വർത്തമാനകാലത്തിൻ്റെയും പ്രഭു. കാലമെന്നത് ഭഗവാൻ തന്നെയാണെന്ന് തിരിച്ചറിവുണ്ടായാൽ പിന്നെ ഒരു വ്യക്തിക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. അയാൾ ഭഗവാനിൽ ശരണാഗതിയാകുന്നു, സമാധാനത്തോട് ജീവിക്കുന്നു. ജീവിതത്തിൽ അയാൾ ബലം പ്രയോഗിക്കുന്നത് വെടിയുന്നു. സംഭവങ്ങൾ എങ്ങനെയൊക്കെയോ വരുന്നു, അവയെ അതേപടി ശാന്തമായി സ്വീകരിക്കുന്നു. എല്ലാ ജീവാത്മാക്കളും തങ്ങളുടെ കാമപൂർത്തിക്കായി ഭഗവാനോടാണ് യാചിക്കുന്നത്. ഭഗവാൻ അവരെ തപിപ്പിച്ച് നേർവഴിക്ക് നടത്തുന്നു. പവന, വായുസ്വരൂപമായവൻ, എല്ലാറ്റിനും പരിശുദ്ധിയേകുന്നവൻ. വായുസ്വരൂപമായി ഭഗവാൻ ലോകത്തെ പരിശുദ്ധമാക്കുന്നു. വായു ഉള്ളതിനാലാണ് പ്രാണികൾക്ക് നിലനിൽപ്പുണ്ടാകുന്നത്. പാവന, പവനൻ്റെ ശക്തിയായി അതിന് ചാലകശക്തി നൽകുന്നവൻ. കാറ്റിൻ്റെ ചാലകശക്തി ഭഗവാനത്രേ. അനല, അഗ്നി, ഗന്ധമില്ലാത്തവനാരോ അവൻ. പ്രാണശക്തിന് തൃപ്തനാകാത്തവൻ. അതായത് അഗ്നി എന്ന പൊതു അർത്ഥമാണ് പൊതുവെ അനലിന് നൽകിപ്പോരുന്നത്. അഗ്നിയുടെ തേജസ് ആരാണ്? അവിടുന്ന് തന്നെയെന്ന് ഗീതയിൽ പറയുന്നു. അല എന്ന ധാതുവിൽ നിന്നാണ് അനലൻ. നലൻ എന്നാൽ ഗന്ധമുള്ളവൻ, അനലൻ ഗന്ധമില്ലാത്തവൻ. ഗന്ധമില്ലാത്തത് പരബ്രഹ്മം മാത്രം. അതിനാൽ ഭഗവാൻ തന്നെ അനലനും. അന ശബ്ദം പ്രാണൻ എന്ന അർത്ഥം വഹിക്കുന്നു. ല എന്നാൽ സ്വീകരിക്കുക. പ്രാണശക്തി സ്വീകരിക്കുന്നത് അനലൻ. അപ്പോൾ അനലൻ എന്നാൽ ഭഗവാൻ തന്നെ. അനലൻ അലംഭാവമില്ലാത്തവനുമാണ്, മതി വരാത്തവൻ. അതായത് സംഹാര രൂപത്തിൽ എത്ര ഭക്ഷിച്ചാലും അഗ്നിക്ക് തൃപ്തി വരികയില്ല. ഭഗവാനും അങ്ങനെ ഭക്തന്മാരുടെ എത്ര സ്നേഹം ലഭിച്ചാലും സ്വീകരിക്കുന്നവനാണ്, മതി വരാത്തവനാണ്, കൊതി തീരാത്തവനാണ്. കാമഹ, കാമങ്ങളെ ഹനിക്കുന്നവൻ. മോക്ഷം ഇച്ഛിക്കുന്നവരെ ഭഗവാൻ ആദ്യം കാമങ്ങളെ ഹനിച്ച് വൈരാഗികളാക്കുന്നു. ഭോഗത്തിലുള്ള ആശ അടങ്ങിയാലേ ലൗകിക സുഖത്തിനായുള്ള ഉഴറൽ നിലച്ച് നിത്യമേത് അനിത്യമേത് എന്ന വിവേകം ഉറയ്ക്കുകയുള്ളൂ. അങ്ങനെ കാമങ്ങളെ ഭക്തരിൽ ഹനിക്കുന്നത് ഗോവിന്ദൻ തന്നെ. തൻ്റെ ഭക്തരിൽ പ്രിയമായവരെ ദുഷ്ടമനസ്സുകൾ ദ്രോഹിക്കാൻ ആശിച്ചാൽ ആ ആശകളെ ഹനിച്ച് ഭക്തരെ സംരക്ഷിക്കുന്നതും അവിടുന്ന് തന്നെ. അതിനാലും കാമഹ, കാമമാണ് സംഗമത്തിനുള്ള ആഗ്രഹം ഉണ്ടാക്കുന്നത്. ക്രോധകാരണവും കാമം തന്നെ. അവയെ അടക്കിയാലേ മോക്ഷത്തിലേക്കുള്ള വഴി തുറക്കൂ. ഗുണാതീതനായി ഭഗവാൻ ഭക്തരുടെ കാമങ്ങളെ ചിലപ്പോൾ നിഷ്കരണമെന്ന് തോന്നും വിധം ഹനിക്കുന്നു. കാമകൃത്, ആഗ്രഹങ്ങൾ നേടിത്തരുന്നവൻ, കാമങ്ങളെ നശിപ്പിക്കുന്നവൻ. സാത്വികമായ ഭക്തരുടെ ആഗ്രഹങ്ങൾ സ്വന്തം ആഗ്രഹമെന്ന പോലെ ഭഗവാൻ അറിഞ്ഞു നിറവേറ്റുന്നു. ധർമ്മത്തിന് വിരുദ്ധമായ കാമം കർമ്മക്ലേശം കൂട്ടും. കാമദേവനായ പ്രദ്യുമ്നൻ്റെ പിതാവായതിനാലും കാമകൃത്. കാന്ത, അതിസുന്ദരനായവൻ. നാരദൻ തുടങ്ങിയവരും ഗോപികമാരും ഗോപന്മാരും വാസുദേവരും അക്രൂരനുമെല്ലാം ഭഗവാന്റെ തിരുരൂപം കണ്ട് ആനന്ദിച്ചവരാണ്. ഭക്തരെ തൻ്റെ രൂപലാവണ്യത്താലും ഭഗവാൻ ആകർഷിച്ചു, ധർമ്മത്തിലേക്ക് നയിക്കുന്നു. അത്ര നയന മനോഹരമാണ് അവിടുന്ന് രൂപധാരണം ചെയ്യുമ്പോൾ. കാമ, കാമിക്കപ്പെടുന്നവൻ. ഭഗവാനിൽ നിസ്തുലമാം പ്രേമമുള്ളവരാണ് യഥാർത്ഥ ഭക്തർ. കാമപൂർത്തീകരണത്തിലുള്ള ആനന്ദം പരമാത്മാവായ ഭഗവാന്റെ ആനന്ദത്തിൻ്റെ ഒരു സ്ഫുരണം മാത്രമാണ്. ഭഗവാനെ കാമിക്കാത്തവർ ആരുണ്ട്? കാമപ്രദ, കാമങ്ങളെ നിറവേറ്റി കൊടുക്കുന്നവൻ. ഭക്തരുടെ ദാസനായി നിൽക്കുന്നതിൽ ആനന്ദിക്കുന്നവനാണ് അവിടുന്ന്. ഭക്തരുടെ ധർമാനുസൃത കാമങ്ങളെല്ലാം ധാരാളമായി നിറവേറ്റിക്കൊടുത്ത് തൻ്റെ നിരതിശയ പ്രമേയത്തിൽ അവരെ കെട്ടിയിടുന്നതിൽ സമർത്ഥനാണല്ലോ അവിടുന്ന്.
ഭഗവാൻ ഭക്തർക്ക് നൽകുന്നത് തന്നെ തന്നെയാണ്. തന്നിൽ സ്ഥിതപ്രജ്ഞനായി ആരൂഢനായവന് അവൻ്റെ കാമങ്ങളെല്ലാം സങ്കല്പമാത്രയിൽ നിറവേറ്റി കൊടുക്കുന്ന കരുണാമയനാണ് അവിടുന്ന്. പ്രഭു എല്ലാറ്റിനും അധിപൻ, ഏത് തരത്തിലും പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ. ഭഗവത്ഗീതയിൽ പ്രാപ്യസ്ഥാനവും പ്രഭുവും സാക്ഷിയും താൻ തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പ്രഭുവിന് മാത്രമേ ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാനാവൂ. ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒരേ കാര്യം പല രീതിയിൽ ചെയ്യാനും എല്ലാം വൈഭവമുള്ള അവിടുന്ന് മഹാപ്രഭു തന്നെ. ഭൂതഭവ്യഭവന്നാഥ പവന പാവനോനല കാമഹ കാമകൃത് കാന്ത കാമ കാമപ്രദ പ്രഭു. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവദേ വാസുദേവായ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.